പടിഞ്ഞാറേ വളപ്പിൽ മൊയ്തീൻകട വീട്ടുമുറ്റത്ത് കായ്ച്ചു നിൽക്കുന്ന പഴവർഗ്ഗങ്ങളും അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വീണ്ടും നമ്മളിതാ ആ ഒരു വീട്ടുമുറ്റത്ത് തന്നെ എത്തിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡിലൊക്കെ തിങ്ങി നിറഞ്ഞത് കാണാൻ പറ്റും, മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇതൊക്കെ ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇവിടെ വീടിൻ്റെ അടുക്കളയോട് ചേർന്നിട്ട് അത് നമ്മൾ അടുക്കള മുറ്റം സെറ്റ് ചെയ്യാമെന്ന് പറയില്ല, അപ്പോൾ അത് കാണേണ്ട കുറച്ച് കാഴ്ചകൾ അവിടെ ഉണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന മാവുകളൊക്കെ കായ്ച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഉണ്ട് വീടിൻ്റെ മുൻവശത്തിനായിട്ട് നമുക്കിവിടെ ഓർക്കിഡൊക്കെ പൂവിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, അടുക്കള വശത്തേക്ക് പോവാം. അടുക്കള മുറ്റത്തെ കാഴ്ചകളും വിശേഷങ്ങളും അല്ല നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ പോണ വഴിയിലൊക്കെ ആയിട്ട് മാങ്ങ നിൽക്കുന്നുണ്ട്, ഇവിടൊക്കെ കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഇവിടൊക്കെ മാക്സിമം സ്ഥലം ഉപയോഗപ്പെടുത്തിയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും മാക്സിമം ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വൈറ്റ് ലോങ്ങൺ ഉണ്ടല്ലോ, അവിടെ പൂവിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഇവിടെ പൂക്കളുണ്ടായിരുന്നു, ഇത്രയധികം പൂക്കളൊന്നും ആയിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ പൂക്കൾ കാര്യങ്ങൾ കാണാൻ പറ്റുക ഈ സൈഡിൽ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഇവിടെയൊക്കെ ഓരോ വെറൈറ്റി കാര്യങ്ങളാണ് ഉള്ളത്. നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, അടുക്കള വശത്തേക്ക് പോവാം. ഇപ്പോൾ ഈ അടുക്കള വശത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ നിന്നൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, മീൻ വരെയുള്ളത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അരയണ്ണം അതുപോലെ തന്നെ കോഴി താറാവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോവാം. അതിന് മുമ്പായിട്ട് ഈ സൈഡിൽ ഇവിടെ ഏതൊക്കെ കായ്ച്ചു നിൽക്കുന്നുണ്ട്. ഇക്കൊന്ന് വരുമോ, ഇതേതാ പീനട്ട് ബട്ടറാ? പീനട്ട് ബട്ടർ, പീനട്ട് ബട്ടർ ഇവിടെ കായ്ച്ചു നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും പീനട്ട് ബട്ടർ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഏതൊക്കെ കായ്ച്ചു നിൽക്കണേ, ഇത് ഇതേതാ ഏറ്റവും? അത് സ്വീറ്റ് സാൻഡോൾ എന്ന് പറയും. സാൻഡോൾ ആദ്യമായിട്ട് കഴിക്കുകയാണ്. ഇവിടെ ആദ്യമായിട്ട് കഴിക്കാം, ആദ്യമായിട്ട് കഴിക്കുകയാണ്. വലിയ പഴമാണ്. വലിയ പഴം അല്ലേ? സാധാ സാൻഡോളിനെക്കാൾ കുറച്ചും കൂടി വലുപ്പമുണ്ട്. ഇത് കേരളത്തിൽ ഇവിടെ പല സ്ഥലങ്ങൾ കായ്ച്ചു തുടങ്ങിയല്ലേ സ്വീറ്റ് സാൻഡോൾ അല്ലേ? പിന്നെ ഇവിടെ ഏതൊക്കെ ഉള്ളത് ഇനിയിപ്പോ കായ്ച്ചു നിൽക്കുന്നത്? പിന്നെ ഇതൊക്കെ ഏതൊക്കെയാണ്? ഇതൊക്കെ കായ്ക്കാത്തതാണ്. ജബോട്ടിക്കാവ ബ്രസീലിയ, ഇതിന്റെ ബ്രസീലിന്റെ അതായത് പ്രിക്കോഷീസ് റെഡ് ഹൈബ്രിഡ് സ്കാർലൈറ്റ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെയുള്ള ഐറ്റം അല്ലേ. ബ്രസീലിയൻ മൾബറിയാണ്. ബ്രസീലിയൻ കായ്പ കഴിഞ്ഞതാണ്. കഴിഞ്ഞതാണല്ലേ. അത് ആറിഞ്ച് നീളമുള്ള ഏറ്റവും മധുരമുള്ള മൾബറിയാണ്. കറുത്ത കളറാവും, നീളത്തിലുള്ളതല്ലേ. കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ അതുപോലെ ലോങ്കൺ ആണല്ലേ, സാധാ ലോങ്കൺ. ഓക്കെ. കോശേരി മാവ്, കോശേരി മാവ്. ഇത് കായ്ച്ചിട്ടില്ല എന്നുണ്ടല്ലേ, കായ്ക്കാനാവണല്ലേ. ഇതൊക്കെ ഗ്രോ ബാഗ് തന്നെ ഇരിക്കുന്നത്. ഇത് ഏതാ? ചുമന്ന ഇഞ്ചിയാണ്. ചുമന്ന ഇഞ്ചി, കടും ചോപ്പ് കളറാണ്. ഇഞ്ചി ഇഞ്ചി ഉണ്ടാവുന്നത്, ഇഞ്ചി ചോപ്പ് കളറായിരിക്കും. ചോപ്പ് കളർ. ഇതിന്റെ തണ്ടിലും ആ ഒരു ചെറിയൊരു കളർ വേഷം കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഇഞ്ചി. പിന്നെ ഇവിടെ കൊടംപുളി കായ്ച്ചിട്ടുണ്ട്. കായ്ച്ച വരണുള്ളൂ. കൊടംപുളി അല്ലേ, ചെറിയ വലിയ ഉടമ്പുളി അല്ലേ, കായ്ച്ചു വരുന്നുള്ളൂ. ഓക്കെ. ഇവിടെ ഇതായിരിക്കും അതിര് വരുന്നത്. അപ്പൊ ഈ അടുക്കള മുറ്റം പറഞ്ഞത് ഈ ഒരു കുറഞ്ഞ സ്പേസേ ഉള്ളൂ. അപ്പൊ അതിൽ മാക്സിമം ഇതൊക്കെ വെച്ചു. കുളമ്പ് മാവാണ് കഴിഞ്ഞ പ്രാവശ്യം കായ്ച്ചു തരുന്നതിന്റെ കട്ട് ചെയ്ത് കൊടുത്താണ്. കുളമ്പ് മാവ് അല്ലേ, കഴിഞ്ഞ പ്രാവശ്യം കായ്ച്ചില്ല. ഓക്കെ. പിന്നെ ക്യാരംബോള എന്ന് പറഞ്ഞ അത് ഒന്നൊരു അരക്കിലോന്റെ അടുത്ത് വരും. ഇതാണ് ഈ ഇതിന്റെ ക്യാരംബോള. ഇത് സ്റ്റാർ ഫ്രൂട്ട് അല്ലേ, ഇതിന്റെ ഇടയിലുണ്ട്. ഇവിടെ ഇവിടെ ഉണ്ടല്ലേ. ഓക്കെ ഓക്കെ. ഇവിടൊക്കെ കായ നമുക്ക് കാണാൻ പറ്റും. കായ്ക്കാണെങ്കിൽ നല്ല കായ്ക്കും, നല്ല കായ്ക്കും അല്ലേ. അപ്പൊ ഇതിന്റെ കായന്റെ ഈ കയ്യൊന്നും എടുക്കോ. ഓക്കെ. അപ്പൊ ആ കായന്റെ വെയിറ്റ് കൊണ്ടാണ് ഈ കൊമ്പം നാളെ താഴ്ന്നു നിക്കണല്ലേ. ഇത് മാക്സിമം ഇങ്ങനെ നമുക്ക് പൊങ്ങി നിക്കണ്ടാണ്. ആ ശരി. ആ ഓക്കെ. ഇനി നമുക്ക് ഇവിടെ വരുന്നത് ബറാബ. ബറാബ നല്ല രീതി തന്നെ കായ്ച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ പഴുത്തതാണാ? കായ്ച്ചു നോക്കാം. നല്ല പഴുത്ത് നിൽക്കുന്നുണ്ട് ബറാബ. ഇത് ഏറ്റവും ചെറുപ്പത്തിൽ ചെറുതിലേ കായ്ക്കുന്ന തെങ്ങാണ് ഗംഗാബോണ്ടം. ഗംഗാബോണ്ടം കുളന്തെങ്ങുണ്ട്, ഇവിടെ എല്ലാം കായ്ച്ചിട്ടുണ്ട്. ഇതേതാണ് മാങ്ങ? നമ്മൾ പോണ വഴിയിൽ ഇവിടെ തായ്ലൻഡിന്റെ കുറച്ചൊരു വലിപ്പമുള്ള വെറൈറ്റി തായ്ലൻഡിന്റെ മാങ്ങ. തായ്ലൻഡിന്റെ മാങ്ങ അല്ലേ ഫ്രണ്ട്സ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞ അതാണ് അതിരുന്ന് പറഞ്ഞു. ഇവിടെതാ നമ്മളെ അമ്മിക്കല്ലൊക്കെ ഇരിക്കണത് കാണാൻ പറ്റും. അപ്പോൾ സ്പേസ് കുറവാണെങ്കിലും മാക്സിമം ആ സ്ഥലം അടുക്കള മുറ്റം വരെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വന്ന് നോക്കാം. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ജബോട്ടിക്കാറാറാണ് അത് കായ്ച്ചിട്ടില്ലേ? ഇല്ല, ആവണുള്ളൂ. ആവണുള്ളൂ അല്ലേ. സബാറ ഒരു 10 വർഷത്തിന് ശേഷം കായ്ക്കും. 10 വർഷത്തിന് ശേഷം അല്ലേ സബാറ. പിന്നെ ഇതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മുളക് കാര്യങ്ങൾ കാണാൻ പറ്റും. മുളകിലൊന്നും പിന്നെ കൂടുതൽ വെറൈറ്റി കാര്യങ്ങളൊന്നും ചെയ്യണില്ലേ. നല്ല എരിവുള്ള മുളകാണ്. ഇനി നമുക്ക് താഴേക്ക് ഇറങ്ങാം.
അടുക്കള മുറ്റത്തിനോട് ചേർന്നിട്ട് തന്നെ ഇവിടെ താഴെ ആണ് കോഴി, കിളി, അതുപോലെ തന്നെ പ്രാവ് കാര്യങ്ങളൊക്കെ ഉള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് താഴേക്ക് ഇറങ്ങാം. ഇവിടെ എന്തൊക്കെ ഉള്ളത്? നേരത്തെ വിരിഞ്ഞ കുഞ്ഞാണ്. അപ്പൊ ഇതിന് ഒരൊറ്റ ടൈമിൽ എത്ര ഇത് കിട്ടും, മുട്ട കിട്ടും? അപ്പൊ ഫസ്റ്റ് ഒരു കുഞ്ഞിനെ കാണുന്ന അന്ന് എത്ര മുട്ട കിട്ടിയെന്ന്? രണ്ട് മുട്ട കിട്ടിയുള്ളൂ. രണ്ടെണ്ണം കിട്ടിയുള്ളൂ. ബാക്കി ഇവിടെ പുറത്ത് മുട്ടിട്ട് ഒരു കാക്കോത്തി കൊണ്ടു. രണ്ടു മൂന്ന് കാക്ക അറിഞ്ഞില്ല, അറിഞ്ഞില്ല. ഇപ്പൊ ഇത് മുട്ടിട്ട് അടയിരിക്കാണ്. ഓക്കെ. പിന്നെ ഇവിടെ ഇത് വിഗോവല്ലേ? വിഗോവും പിന്നെ സാധാ താറാവുണ്ടല്ലേ. ഇവിടെ എന്തിനാണ് ഈ വാഴന്റെ അടിവശമൊക്കെ ഇങ്ങനെ ചാക്ക് കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നത്? അത് ഈ അരയനം തറാവുണ്ടല്ലോ, അവര് വന്നിട്ട് ഈ വാഴന്റെ അടിയൊക്കെ കൊത്തി പറിച്ച് കേട്. ഓക്കെ. അപ്പൊ ഈ ഒരു സ്ഥലത്ത് നമ്മൾ കൂടുതൽ മേലെ കണ്ട പോലെ തൈകളും ചെടികളും വെക്കാത്തതിന്റെ കാരണം ഇവര് നന്നായിട്ട് ആ തൈകൾ തൂമ്പൊടിച്ച് കഴിക്കും. അപ്പൊ പിന്നെ വെച്ചിട്ട് കാര്യമില്ലല്ലേ. അപ്പൊ ഈ വാഴ വരെ അടിയില് ഇതേപോലെ തന്നെ ചാക്ക് കെട്ടി ചാക്ക് കെട്ടി വെച്ചിരിക്കുന്ന അവസ്ഥയാണ്. പിന്നെ നമ്മള് കിണർ വരുന്ന ഇവിടെ അല്ലേ വരുന്നത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഈ സ്ഥലം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഇങ്ങനെ നടക്കാനും ഒന്നുകൂടി സൗകര്യമാണല്ലേ. ഫ്രണ്ട്സ്, ഇവിടെ കുറച്ച് കോഴികൾ കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇത് ഏതൊക്കെ വെറൈറ്റി ഉണ്ട്? ഇത് കൊളംബിയൻ ബ്രഹ്മ, അതിന്റെ ഒറിജിനൽ ആണ്. അതിന്റെ കഴുത്തിൽ കൊളംബിയൻ ബ്രഹ്മ വൈറ്റ് അല്ലേ. അതിന്റെ കഴുത്തിൽ മാർക്കിംഗ് ഉണ്ടെങ്കിലേ പൈസ കിട്ടുള്ളൂ. അത് ശരി. ആ ഓരോ വെറൈറ്റിക്ക് അനുസരിച്ച് ആ നമ്മളിപ്പോ ഗപ്പി ആണെങ്കിലും പ്രാവുകളാണെങ്കിലും ഒക്കെ ഓരോ ക്വാളിറ്റി നോക്കൂല. അതുപോലെ ഇതിന്റെ ക്വാളിറ്റി നോക്കണ മെയിൻ ആയിട്ട് ആ കഴുത്തിലെ മാർക്കിംഗ് ആയിരിക്കും. ഇതൊരു പേരുള്ളൂ അല്ലേ. പിന്നെ കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ അതിലെ കിളികൾ ഏതാണ് അവിടെ? അത് ജാപ്പനീസ് ജാവ. ജാവ അല്ലേ. ഇതേതാണ്? ഇത് ഈജിപ്തിന്റെ കോഴിയാണ്. ഈജിപ്ഷ്യൻ ഫയോമി. ഈജിപ്ഷ്യൻ ഫയോമി അല്ലേ. ഇത് ഒരാണും ബാക്കിയൊക്കെ പെണ്ണാ? ബാക്കിയൊക്കെ പെണ്ണാണ്. മൂന്ന് പെണ്ണും മൂന്ന് പെണ്ണും ഒരാണും ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങള്. അപ്പൊ ഇതിവിടെ എഗ്ഗ് ചെയ്യായിരിക്കും. ഇത് എഗ്ഗ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടുന്ന് ഇൻക്യുബേറ്ററിൽ വിരിപ്പിക്കുന്നുണ്ട്. മുട്ട വിരിപ്പിക്കാം. ബ്രഹ്മന്റെയും മുട്ട വിരിക്കുന്നുണ്ട്. കൊളംബിയൻ ബ്രഹ്മ. ഇവിടെ കുഞ്ഞുങ്ങളുണ്ടോ? നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ തൊട്ട് പുറത്ത് കൂട്ടില്ല. അതായത് വലിയ നെറ്റ് കാര്യങ്ങളായിട്ട് വലിയ കൂടാണ് വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് ആ അതിനകത്ത് കോഴിക്കുഞ്ഞുങ്ങളല്ല കേട്ടാ, ഇതിനകത്ത് പ്രാവാണ്. ഇതിനകത്ത് ഒറ്റ വെറൈറ്റി അല്ലല്ലോ. മുഗി, സിറാസ് ഒക്കെ ഉണ്ടാ? സിറാസ് ഉണ്ട്, മുഗി ഉണ്ട്, മുദീൻ ഉണ്ട്, സാറ്റിന് ഉണ്ട്, ഹോമർ ഉണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കേസ്. അപ്പൊ ഇതിനകത്ത് തന്നെ ഇവരങ്ങോട്ട് ഈ കൂടൊന്നും നടക്കാറില്ല അതിന്റെ ഉള്ളിലത്തെ. അപ്പൊ ഇവർ പുറത്തേക്ക് വിടാറില്ല അല്ലേ. ഇവിടെ താഴേക്ക് വന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ നമുക്ക് പ്രാവുകള് കാര്യങ്ങൾ കാണാൻ പറ്റും. ഇനി നമ്മൾ ഇവിടെ വിരിഞ്ഞിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊളംബിയൻ ബ്രഹ്മ, പിന്നെ ഈജിപ്ഷ്യൻ ഫയോമി അല്ലേ. അതൊക്കെ ഇതിനകത്തുണ്ടല്ലേ. ഈജിപ്ഷ്യൻ ഫയോമി അല്ലേ. മറ്റേത് ഇത് ബ്രഹ്മയാണോ? അത് അല്ല, ബ്രഹ്മ കൂട്ടിലുള്ളതാണ്. ബ്രഹ്മനെ കൂട്ടിലിട്ടുണ്ട്, പുറത്ത് കറക്കില്ല അല്ലേ. ആ ഇത് ഇത് ബ്രഹ്മല്ലേ. ആ കഴുത്തിലെ മാർക്ക് വന്നുള്ളത്. ഓക്കെ. താഴെയുള്ളത് തന്നെ അല്ലേ. ഇത് ഏതാ പുതിയ? ചെറിയ കുട്ടികൾ. ചെറിയ കുട്ടികൾ അല്ലേ. ചൂട് കൊടുത്തിട്ട് ഇട്ടുകല്ലേ. ബാക്കിയുള്ള എല്ലാം ഇങ്ങനെ പുറത്തേക്ക് ഇട്ടുക. ഇതില് നാടനും ഉണ്ടല്ലേ. നാടനുണ്ട്, ജാപ്പനീസ് പാന്റ് ഉണ്ട് ഇവിടെ. അമേരിക്കൻ സിൽക്കി ഉണ്ട്. അമേരിക്കൻ സിൽക്കി ഉണ്ട് അല്ലേ. അമേരിക്കൻ സിൽക്കിയാണ് ആ വൈറ്റ് കളറുള്ളത്. വൈറ്റ് അല്ലേ. ഓക്കെ. ഇതാണ് ജാപ്പനീസ് മോട്ടിൽഡ് സിൽക്കി എന്ന് പറഞ്ഞത്. അപ്പുറത്തതാ അങ്ങനെ തുടങ്ങിയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഫാൻ്റ് ഉണ്ട് അതിൽ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതൊക്കെ ഓരോ വെറൈറ്റി ആണെന്നുണ്ടെങ്കിലും വലിയൊരു കൂടുണ്ടാക്കിയിട്ട് അതിനകത്താണ് ഇട്ടുള്ളത്. അപ്പോൾ ഇവരെ പുറത്തേക്ക് വിടാത്ത രീതിയിൽ തന്നെ നമുക്ക് വളർത്താൻ പറ്റും. അപ്പോൾ പുറത്തുനിന്ന് മറ്റ് തൊട്ടടുത്ത വീടുകളെന്ന് പറമ്പുകളിൽ നിന്നൊക്കെ വരുന്ന കോഴികൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ അസുഖങ്ങളൊന്നും പടരാൻ ചാൻസ് ഇല്ല. ഇങ്ങനെ വളർത്തുന്ന സമയത്ത് അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. കോഴികളെ വളർത്തുകയാണെങ്കിൽ
ഷെഡ് എപ്പോഴും നല്ല സേഫ്റ്റി ആയിട്ടുള്ള ഷെഡ് വേണം. അല്ലെങ്കിൽ ഈ വെരുക് ഉണ്ടല്ലോ, വെരുക് അതേമാതിരി കീരി ഇതൊക്കെ വന്നിട്ട് സാധാ ഒരു നമ്മള് ഉറപ്പ് കുറഞ്ഞ നെറ്റ് വെക്കുകയാണെങ്കിൽ അതൊക്കെ കടിച്ച് കീറി അതിൻ്റെ ഉള്ളിൽ കയറി കോഴികളെ നശിപ്പിച്ചു. സുപ്രഭാതത്തിൽ നമ്മൾ കുറെ ഒരുപാട് വളർത്തി ഉണ്ടാക്കി ലാസ്റ്റ് നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് ആര് എപ്പോഴും കോഴിനെ വളർത്തുകയാണെങ്കിൽ ഇപ്പൊ കൂടെ എപ്പോഴും ഉണ്ടാക്കുന്ന നല്ല സേഫ്റ്റി ആയിട്ട് ഉണ്ടാക്കണം, അതാണ് വേണ്ടത്. കൂട് സ്ട്രോങ് ആയിരിക്കണം അല്ലേ, ഇവിടെ നെറ്റ് വെച്ചിട്ട് കവർ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അടിവശം ഒരു നിശ്ചിത അളവ് ഒരു 2.5-3 അടി വരെയൊക്കെ ആയിട്ട് താബൂക്ക് കൊണ്ട് ചുറ്റും കെട്ടിയത് നമുക്ക് കാണാൻ പറ്റും. മൊയ്തീൻകട വീട്ടിലെ അടുക്കള മുറ്റത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്തത്. ഇവിടെയൊക്കെ നമുക്ക് വലിയൊരു കൂട്ടനെ കാണാൻ പറ്റി. ആ കൂട്ടനകത്ത് വിവിധ തരം നമുക്ക് പ്രാവ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കോഴികളും കാര്യങ്ങളും കാണാൻ പറ്റി. ഇനി നമ്മളിതാ തിരിച്ച് ഇതാ ഇങ്ങനെ മുകളിലേക്ക് കയറുകയാണ്. നമ്മളിത് മുകളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഇനിയിപ്പോൾ വീട്ടുമുറ്റത്തേക്ക് തന്നെയാണ് പോകാൻ പോകുന്നത്. ഇത് ഇക്കട പുതിയ വീട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് അടുക്കള വശം തന്നെയാണ് വരുന്നത്. ഇനി നമ്മളിതാ ഈ സൈഡ് കൂടി നമ്മളിതാ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ വീട്ടുമുറ്റത്തും ഇവിടെയൊക്കെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കണ്ടില്ലേ ചെറുതിലേ കായ്ച്ച് നിൽക്കുന്ന തെങ്ങും തൈകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഏലം കായ്ച്ചു നിൽക്കുന്നുണ്ട് ഗ്രോ ബാഗിൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഇവിടുന്ന് ഒരു വീഡിയോ ഷെയർ ചെയ്തപ്പോൾ അതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ തിരിച്ചിതാ നമ്മളിതാ ഇക്കടെ വീട്ടുമുറ്റത്തിൻ്റെ എത്തി. ഒരു ഏകദേശം ഒരു 10-20 സെൻറ് സ്ഥലത്താണ് ഈ ഒരു വീടും അതുപോലെ തന്നെ ഈ ഒരു പറമ്പ് ഇട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് മാക്സിമം വിവിധ തരം പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ചെടികളും പിന്നെ അലങ്കാര കോഴിയാണെന്നുണ്ടെങ്കിലും പ്രാവാണെന്നുണ്ടെങ്കിലും പിന്നെ മീനൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. മീൻ അങ്ങനെ തുടങ്ങിയതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മളൊക്കെ പറയുന്ന സ്ഥലപരിമിതിയിൽ നിൽക്കുകയാണ് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി തരുന്നതാണ്. ഉള്ള സ്ഥലത്ത് മാക്സിമം സാധനങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഓരോ വെറൈറ്റി പഴവർഗ്ഗങ്ങൾ കാഴ്ച നിൽക്കുന്നത് കാണാൻ പറ്റും. പിൻഷാദാ നമുക്ക് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ വരും ദിവസങ്ങൾ നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക.